നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 തുടങ്ങുന്നു. കൈക്കൂലിക്കേസിൽ പിടിയിലായ റവന്യൂ ഉദ്യോഗസ്ഥനെ പരാമർശിച്ച് മുഖ്യമന്ത്രി. എങ്ങനെ അഴിമതി നടത്താമെന്നതിൽ ഡോക്ടറേറ്റ് എടുത്ത ചിലർ സർവീസിലുണ്ട്. ഒരു ഉദ്യോഗസ്ഥന്റെ കാര്യങ്ങൾ പുറത്തുവന്നു. ഒരു വിഭാഗം ഇത്തരം രുചി അറിഞ്ഞവരാണ്. അവർ അതിൽ നിന്ന് മാറുന്നില്ല. അഴിമതിയോട് വിട്ടുവീഴ്ചയില്ല എന്നതാണ് സർക്കാർ നിലപാടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എങ്ങനെ അഴിമതി നടത്താമെന്നതിൽ ഡോക്ടറേറ്റ് എടുത്ത ചിലര് നമ്മുടെ സർവീസ് മേഖലയിലുണ്ട് എന്നത് ഗൗരവമായി തന്നെ കാണും. നമ്മുടെ മേഖലയിൽ എല്ലാവരും അഴിമതിക്കാരല്ല, മഹാഭൂരിഭാഗവും സംശുദ്ധമായി സർവീസ് ജീവിതം നയിക്കുന്നവരാണ്. പക്ഷേ ഒരു വിഭാഗം ഇത്തരം രുചി അറിഞ്ഞവരാണ്. ആ രുചിയിൽ നിന്ന് അവർ മാറുന്നില്ല. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്, അഴിമതിയോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന്. റവന്യൂ മന്ത്രി കെ രാജനും ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ചു. എന്താണ് സർക്കാർ അഴിമതിക്കെതിരെ ചെയ്യാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അഴിമതിക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കാൻ ടോൾ ഫ്രീ നമ്പർ അടുത്ത മാസം സജ്ജമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. റവന്യൂ ഉദ്യോഗസ്ഥരെ ഒരു സ്ഥലത്തും 3 വർഷത്തിൽ കൂടുതൽ സർവീസ് അനുവദിക്കില്ല. പാലക്കാട്ടെ വില്ലേജ് അസിസ്റ്റന്റിന്റെ കൈക്കൂലി പാഠമായി ഉൾക്കൊള്ളണം. അഴിമതിക്കാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടാൻ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഒരു കാരണവശാലും കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ അഴിമതിയുടെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ചെറിയ അഴിമതി പോലും പ്രോത്സാഹിപ്പിക്കാനോ ആ അഴിമതിയെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നയം. റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി സമ്പൂർണമായ ഡിജിറ്റലൈസേഷനിലേക്ക് കടക്കുന്നൊരു ഘട്ടമാണ്. സ്വാഭാവികമായിട്ടും മുഖതാവിലാണ് ഇൻ്റർവ്യൂ നടത്താതെ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന വിധത്തിൽ കൃത്യതയോടുകൂടിയിട്ടുള്ള ഡിജിറ്റലൈസേഷൻ്റെ നടപടികൾ സർക്കാർ നടത്തുന്നത് ഇത്തരത്തിലുള്ള ഒരു ശ്രമവും ഉണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ടാണ്. ഇന്നലെ ഉണ്ടായ നടപടികൾ വളരെ ദൗർഭാഗ്യകരമാണ്. അത് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. കർശനമായ നടപടിയുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്ത് അഴിമതിയിൽ മുന്നിൽ നിൽക്കുന്നത് റവന്യൂ വകുപ്പാണ്. ഇതിന് തൊട്ടു പിന്നിൽ പഞ്ചായത്ത്, തദ്ദേശ ആരോഗ്യ വകുപ്പുകളും. ഈ സർക്കാർ അധികാരം ഏറ്റെടുത്ത ശേഷം വിവിധ വകുപ്പുകളിൽ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് മാർച്ച് വരെ രജിസ്റ്റർ ചെയ്തത് 83 കേസുകൾ. 300 സംഭവങ്ങൾ കേസെടുക്കുന്നതിന് മുൻപുള്ള പ്രാഥമിക പരിശോധനയിലും ഉണ്ട്. ഓപ്പറേഷൻ പഞ്ചീകരൺ, സരൽ രാസ്ത, ഓപ്പറേഷൻ സുഭിക്ഷ, ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ്, അടുത്തിടെ സംസ്ഥാന വിജിലൻസ് വിവിധ വകുപ്പുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ മിന്നൽ പരിശോധനകളിൽ ചിലതാണിതൊക്കെ. മിന്നൽ പരിശോധനയുടെ ഫലം പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത് മിക്ക വകുപ്പുകളിലും അഴിമതി കൊടികുത്തി വാഴുന്നു എന്നത് തന്നെ. റവന്യൂ വകുപ്പാണ് അഴിമതിയുടെ കാര്യത്തിൽ ഒന്നാമതുള്ളത്. ഈ സർക്കാർ അധികാരമേറ്റെടുത്ത ശേഷം വിജിലൻസ് രജിസ്റ്റർ ചെയ്ത 83 അഴിമതി കേസുകളിൽ 23 ഉൾപ്പെട്ടിട്ടുള്ളത് റവന്യൂ ഉദ്യോഗസ്ഥർ. കഴിഞ്ഞ മാർച്ച് വരെയുള്ള കണക്കാണിത്. പഞ്ചായത്ത് വകുപ്പിൽ 9 തദ്ദേശ വകുപ്പിൽ 7 കേസുകളും രജിസ്റ്റർ ചെയ്തു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ 7 കേസുകളുണ്ട്. എന്നാൽ ഇതിന്റെ 3 ഇരട്ടിയിലധികം സംഭവങ്ങളിൽ വിജിലൻസിന്റെ പ്രാഥമിക പരിശോധന തുടരുകയാണ്. കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതും അകാരണമായി അപേക്ഷകളിൽ കാലതാമസം വരുത്തിയതും അടക്കമുള്ള കാര്യങ്ങളിലാണ് വിജിലൻസ് പരിശോധന പുരോഗമിക്കുന്നത്. വിജിലൻസ് പരിശോധനയ്ക്കിടെ റവന്യൂ ഉദ്യോഗസ്ഥൻ ജനൽ വഴി പുറത്തേക്ക് ചാടി ഓടി രക്ഷപ്പെട്ട സംഭവം വരെ ഉണ്ടായി. ഏറ്റവും ഒടുവിൽ കോർപ്പറേഷനുകൾ കേന്ദ്രീകരിച്ചാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. കൊച്ചി കോർപ്പറേഷനിൽ 328 കോഴിക്കോട്ട് 376 തിരുവനന്തപുരത്ത് 185 അപേക്ഷകളും യാതൊരു നടപടികളും സ്വീകരിക്കാതെ വെച്ചു താമസിപ്പിക്കുന്നത് കണ്ടെത്തി. IBPM സോഫ്റ്റ്വെയർ വഴി സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകളിൽ 3000 ചതുരശ്ര അടിക്ക് താഴെയുള്ള നിർമ്മിതികൾക്ക് സ്ഥലം പരിശോധിക്കാതെ അനുമതി നൽകാം. എന്നാൽ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരിൽ ചിലർ അപേക്ഷകനെ ഫോണിൽ വിളിച്ച് സ്ഥലം കാണാൻ ചെല്ലുന്നു. ഇത് കൈക്കൂലിക്കെന്ന് പകൽ പോലെ വ്യക്തം. കുറുന്തോട്ടിക്കും വാദമെന്നതും ഇതിനിടെ സംഭവിച്ചു. അഴിമതിക്കേസിൽ ഉൾപ്പെട്ട തിരുവല്ല നഗരസഭാ സെക്രട്ടറിയെ രക്ഷിക്കാൻ കൈക്കൂലി വാങ്ങിയ വിജിലൻസ് DYSP അറസ്റ്റിലായി. News 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് റോഡപകടങ്ങളുടെ ദുഃഖിപ്പിക്കുന്ന വാർത്തകൾക്ക് അറുതിയില്ല. ഇന്ന് വൈകുന്നേരം കോട്ടയം കുമാരനല്ലൂരിലുണ്ടായ ബൈക്ക് അപകടത്തിൽ 3 യുവാക്കൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. കുമാരനല്ലൂർ കൊച്ചാലും ചുവട്ടിൽ വൈകുന്നേരത്തെയുണ്ടായ അപകടം
ഡ്യൂക്ക് ബൈക്കും ടോറസ് ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു. ബൈക്ക് അമിത വേഗത്തിൽ വന്നതാണ് അപകട കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. തിരുവഞ്ചൂർ സ്വദേശി പ്രവീൺ, സംക്രാന്തി സ്വദേശികളായ ആൽവിൻ, ഫാറൂഖ് എന്നിവരാണ് മരിച്ചത്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം പ്രഖ്യാപിച്ചു. പ്ലസ് ടു വിഭാഗത്തിൽ വിജയ ശതമാനം കുറഞ്ഞപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നേരിയ വർധനവുണ്ടായി. 33,915 പേരാണ് പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടിയത്. ഗ്രേസ് മാർക്ക് നൽകിയിട്ടും പ്ലസ് ടു വിജയ ശതമാനത്തിൽ കുറവുണ്ടായി എന്നതാണ് സത്യം. കഴിഞ്ഞ വർഷം 83.7 ആയിരുന്നു ശതമാന കണക്കെങ്കിൽ ഇത്തവണ അത് 0.92% കുറഞ്ഞ് 82.95% പക്ഷേ ഫുൾ എ പ്ലസുകാരുടെ എണ്ണത്തിൽ ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ വർധനവുണ്ടായി. എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് നേടിയ 33,915 പേരിൽ 4,897 കുട്ടികൾ മലപ്പുറംകാരാണ്. പ്ലസ് ടു വിജയ ശതമാനത്തിൽ എറണാകുളം മുന്നിലെത്തിയപ്പോൾ പത്തനംതിട്ടയാണ് ഏറ്റവും പിന്നിൽ. 312,005 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയ ശതമാനം 82.95%. മുൻവർഷം ഇത് 83.87%. വിജയ ശതമാനം ഏറ്റവും കൂടിയ ജില്ല എറണാകുളം 87.55. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ വിജയം 0.13% വർദ്ധിച്ച് 78.39 എത്തി. 373 പേർ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടി. മുൻവർഷത്തെ അപേക്ഷിച്ച് വിജയ ശതമാനത്തിൽ വന്ന ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികമാണെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ശതമാന കണക്കിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ കൂട്ടി കിട്ടും വരും. 100% വിജയിച്ച ഉടനെ നിങ്ങൾ ചോദിക്കുമോ എല്ലാവരെയും വിജയിപ്പിച്ചാന്ന് ചോദിക്കും. അതിപ്പോ നമുക്കിപ്പോ എല്ലാ കാലത്തും എല്ലാ വിഷയങ്ങൾക്കും 100% പോകണമെന്നില്ലല്ലോ. ചിലപ്പോ സാഹചര്യങ്ങൾ അനുസരിച്ച് കൂടും, ചിലപ്പോൾ കുറയും. അതെല്ലാം തീരെ താഴെ പോകുന്നില്ലല്ലോ. പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്ക് മെയ് 31 വരെ അപേക്ഷിക്കാം. ജൂൺ 21 മുതൽ സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂളുകളിൽ അധ്യാപകരുടെ കുറവ്. അധ്യാപക തസ്തിക നിർണയം പൂർത്തിയായെങ്കിലും പുതിയ തസ്തികകൾ സൃഷ്ടിച്ചിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ ശുപാർശയ്ക്ക് ധനവകുപ്പ് അനുമതി നൽകാത്തതാണ് തസ്തിക രൂപീകരണം തടസ്സപ്പെടാൻ കാരണം. സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്താണ് ധനവകുപ്പിന്റെ തീരുമാനം. കോവിഡ് മൂലം തടസ്സപ്പെട്ട അധ്യാപക തസ്തിക നിർണയം കഴിഞ്ഞ അധ്യയന വർഷത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് പൂർത്തിയാക്കിയത്. ഫെബ്രുവരിയിൽ സർക്കാർ വിദ്യാലയങ്ങളിൽ അധികമായി വരുന്ന തസ്തികകളുടെ അനുമതിക്കായി വിദ്യാഭ്യാസ വകുപ്പ് ധനവകുപ്പിനെ സമീപിച്ചിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് പുതിയ അധ്യാപക തസ്തിക സൃഷ്ടിക്കൽ തൽക്കാലം വേണ്ടെന്ന നിലപാടിലാണ് ധനവകുപ്പ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ മാത്രം ഫയൽ പരിഗണിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. സ്വാഭാവികമായും ഫയലിൽ ധനവകുപ്പ് എതിർപ്പ് രേഖപ്പെടുത്തും. ഇതോടെ വിഷയം മന്ത്രിസഭയുടെ പരിഗണനയ്ക്കെത്തിച്ച് തസ്തിക സൃഷ്ടിക്കാമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൂട്ടൽ. ഈ നീക്കങ്ങളിൽ വെട്ടിലായത് റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ്. ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും മുൻപ് ഒഴിവുകൾ PSC റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ തസ്തിക നിർണയം കൃത്യമായി നടക്കുന്നുണ്ട്. തസ്തിക നിർണയം വഴി കുട്ടികൾ കുറയുന്ന സ്കൂളുകളിൽ പോസ്റ്റുകൾ നഷ്ടപ്പെടുന്നുണ്ട്. അതിനകത്ത് ആ പോസ്റ്റുകൾ നഷ്ടപ്പെടുന്ന സ്കൂളുകളിലെ അധ്യാപകരെ മറ്റു സ്കൂളുകളിലേക്ക് പുനർവിന്യസിക്കുന്നുണ്ട്. പക്ഷേ അത് റിട്ടയർമെന്റിനെയും എച്ച് എം പ്രൊമോഷനും കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരികയും അധികമായി ഉണ്ടാകുന്ന തസ്തികകൾ അംഗീകരിക്കാതെയും വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത് വളരെ വളരെ ബുദ്ധിമുട്ടാകുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അധ്യാപകരില്ലാത്തത് സ്കൂളുകളിലും വലിയ പ്രതിസന്ധി ഉണ്ടാകും. ഇതൊഴിവാക്കാൻ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിച്ചാണ് പല സ്കൂളുകളിലും അധ്യയനം നടക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. വീടുകളിലെ മാലിന്യം ആരെങ്കിലും ഓഫീസിൽ കൊണ്ടുപോകുമോ? അങ്ങനെ ചില സൂചനകൾ നൽകുന്ന ഒരു വിവരമാണ് ഇന്ന് വന്നത്. വീടുകളിലെ മാലിന്യം ഓഫീസിൽ കൊണ്ടുവരുന്നതിനെതിരെ ജീവനക്കാർക്ക് സെക്രട്ടേറിയറ്റ് ഹൌസ് കീപ്പിംഗ് വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. വേസ്റ്റ് ബിൻ CCTV ക്യാമറയുടെ നിരീക്ഷണ പരിധിയിൽ കൊണ്ടുവരാനും നീക്കമുണ്ട്. ഓഫീസിൽ കുപ്പിയിൽ വെള്ളം നിറച്ച് അലങ്കാര ചെടികൾ വളർത്തുന്നത് അവസാനിപ്പിക്കാനും ഹൌസ് കീപ്പിംഗ് വിഭാഗം നിർദ്ദേശം നൽകി. വീടുകളിലെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളും അടുക്കള മാലിന്യങ്ങളും സാനിറ്ററി നാപ്കിന്നുകളും ജീവനക്കാർ ഓഫീസിലേക്ക് കൊണ്ടുവരുന്നതായി ഹൌസ് കീപ്പിംഗ് വിഭാഗത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇവ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും സ്ഥാപിച്ചിട്ടുള്ള ബക്കറ്റുകളിൽ നിക്ഷേപിക്കുന്നതാണ് രീതി. ഇത് ഓഫീസുകളിൽ രൂക്ഷമായ ദുർഗന്ധമുണ്ടാക്കുന്നതായും പരാതിയുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് സെക്രട്ടേറിയറ്റ് ഹൌസ് കീപ്പിംഗ് വിഭാഗത്തിന്റെ സർക്കുലർ. വീട്ടിലെ മാലിന്യം ഓഫീസിൽ നിക്ഷേപിക്കുന്ന ജീവനക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്.
ആഹാരവും വെള്ളവും കൊണ്ടുവരുന്നതിന് പൊതികളും പ്ലാസ്റ്റിക് കുപ്പികളും ഒഴിവാക്കണം. പകരം കഴുകി ഉപയോഗിക്കാൻ കഴിയുന്ന പാത്രങ്ങൾക്ക് മുൻഗണന നൽകണം. കുപ്പിയിൽ അലങ്കാര ചെടികൾ വളർത്തുന്നത് ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. പലയിടത്തും വെള്ളത്തിൽ കൂത്താടികളുടെ സാന്നിധ്യം കണ്ടെത്തിയതിനാലാണിത്. സെക്രട്ടേറിയറ്റിലെ പല ഭാഗങ്ങളിലായി ഉപയോഗിക്കാതെ കിടക്കുന്ന പഴയ വാഹനങ്ങൾ, ഫയൽ കൂമ്പാരങ്ങൾ, കമ്പ്യൂട്ടറുകൾ എന്നിവ നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലിലേക്കാണ് ഇനി. പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കൾക്കിടയിലും ലഹരി ഉപയോഗമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു എസ് പിയുടെ രണ്ട് മക്കൾ ഇതിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ കഞ്ചാവ്, MDMA ഉപയോഗം വർദ്ധിക്കുന്നതായും കെ സേതുരാമൻ പറഞ്ഞു. ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്ന പോലീസുകാരുടെ മക്കൾക്കിടയിലും ലഹരി മാഫിയ പിടിമുറുക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വേദിയിൽ കൊച്ചി കമ്മീഷണർ നടത്തിയത്. എല്ലാ തട്ടിലുമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കൾക്കിടയിലും ലഹരി ഉപയോഗമുണ്ട്. ഒരു എസ് പിയുടെ രണ്ട് മക്കളും ഇതിൽ ഉൾപ്പെടുന്നുവെന്നും കെ സേതുരാമൻ. നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെ ഇതിനകത്ത് ഒരുപാട് പേര് ഇരയായിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, തിരുവനന്തപുരത്ത് നമ്മുടെ സ്വന്തം സഹപ്രവർത്തകന്റെ കുട്ടി പോലും മയക്കുമരുന്ന് അടിമയായി ഒരു സാഹചര്യം ഉണ്ടായി, കൊല്ലപ്പെട്ടു. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷനകത്ത് നമ്മൾ ജീവിക്കുന്ന ക്വാർട്ടേഴ്സിനകത്ത് തന്നെ ഇങ്ങനെ സംഭവിക്കുന്നത് തീർച്ചയായും നമ്മൾ കണ്ണു തുറന്ന് പരിശോധിക്കണം. അതിനത് നിരവധി പേരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ കാണുന്നുണ്ട്. എല്ലാ റാങ്കിലും ഉൾപ്പെടുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മക്കളും മയക്കുമരുന്നുകൾക്ക് അടിമയായ ആൾക്കാരുണ്ട്. ഒരു എസ് പിയുടെ രണ്ട് ആൺകുട്ടികളും അടിമയായിട്ടുണ്ട്. കേരളത്തിൽ കഞ്ചാവ്, MDMA ഉപയോഗം വർദ്ധിക്കുന്നു. ദേശീയ ശരാശരി വെച്ച് നോക്കുമ്പോൾ കുറവാണ് എങ്കിലും നിരക്ക് വേഗമുയരാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർ സ്വയം ഇക്കാര്യം പരിശോധിക്കണമെന്നും കമ്മീഷണർ വിശദീകരിച്ചു. ഇവിടെ ഉപയോഗിക്കുന്ന മയക്കുമരുന്നുകൾ പൊതുവെ കാണുന്നത് കൂടുതലും കഞ്ചാവും പിന്നെ പേരെന്തുവാ നമ്മുടെ MDMA വകയാണ്, അതുപോലത്തെ ഡ്രഗുകളാണ്. ഇത് താരതമ്യേന മറ്റ് സംസ്ഥാനങ്ങൾ ഉപയോഗിച്ചുള്ള കൊക്കൈൻ, ഹെറോയിനേക്കാളും കുറച്ചുകൂടി അഡിക്ഷൻ കുറവാണ്. തീർച്ചയായും വളരെ പ്രതിസന്ധിയായിട്ട് നമ്മൾ പറയാൻ പറ്റത്തില്ല, എന്നാലും നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണിത്. ന്യൂസ് 18 കൊച്ചി. മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൊച്ചി കോർപ്പറേഷന് യാതൊരു ഐഡിയയുമില്ല. മാലിന്യ പ്രശ്നത്തിൽ വലയുകയാണ് കൊച്ചി കോർപ്പറേഷൻ. ഇപ്പോൾ ജനങ്ങൾക്ക്, അവിടുത്തെ കിടപ്പ് രോഗികൾക്ക് എങ്ങനെ ഈ കോർപ്പറേഷന്റെ നടപടികൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡയപ്പറുകളും മെഡിക്കൽ വേസ്റ്റുകളും സംഭരിക്കുന്നത് കോർപ്പറേഷൻ അവസാനിപ്പിച്ചതാണ് രോഗികളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നത്. മരുന്ന് വാങ്ങാൻ പോലും ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾ സ്വകാര്യ ഏജൻസികൾക്ക് അമിത തുക നൽകി മെഡിക്കൽ വേസ്റ്റുകൾ മറവ് ചെയ്യേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ. ബ്രഹ്മപുരം തീപിടുത്തം കൊച്ചി കോർപ്പറേഷനെ വലിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. കോർപ്പറേഷനിലെ മാലിന്യ നിർമാർജ്ജനമാകെ തകിടം മറിഞ്ഞു. അതിലേറ്റവും നിർണായകമായത് കിടപ്പ് രോഗികളും അവരുടെ കുടുംബവും നേരിടുന്ന പ്രതിസന്ധിയാണ്. അഡൽട്ട് ഡയപ്പറുകൾ വീടിനുള്ളിൽ കുന്നുകൂടി കിടക്കുന്നു. ഡയപ്പറുകൾ അടക്കമുള്ള മെഡിക്കൽ വേസ്റ്റ് നിർമാർജ്ജനം ചെയ്യാൻ സ്വകാര്യ കമ്പനികളെ സമീപിച്ചുവെങ്കിലും താങ്ങാനാവാത്ത തുകയാണ് ഈടാക്കുന്നത്. അവർ പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കാനാണ് പറയണത്. അപ്പോൾ അവിടെ കിലോയ്ക്ക് 50 രൂപ വെച്ചാണ്. അപ്പോൾ ആഴ്ചയിലൊരു 700-800 രൂപയാകും ഞങ്ങൾ കൊടുക്കുമ്പോൾ. അപ്പം ഞങ്ങൾക്ക് മാസം തന്നെ ഇത് മേടിക്കാൻ തന്നെ 3000 രൂപയാകും. പിന്നെ അത് മേടിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം പിന്നെ ഇത് കൊടുക്കാനും കൂടി ഞങ്ങൾക്ക് സാമ്പത്തികം കുറവാണ്. ഞങ്ങൾ സാധാരണ ഹസ്ബൻഡ് ഓട്ടോ ഓടിയാണ് ജീവിക്കണത്. അപ്പം അത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്ന് ഗവൺമെന്റിനോട് പറയുകയാണ് ഞങ്ങൾ. കോർപ്പറേഷനാകട്ടെ വിഷയം അറിഞ്ഞിട്ടും കേട്ടിട്ടില്ല എന്ന മട്ടിൽ നിരവധി തവണ വിഷയം കൗൺസിലർ അവതരിപ്പിച്ചുവെങ്കിലും മേയർ മൗനം പാലിക്കുകയാണെന്ന് ആരോപണം. ഈ കാര്യം കഴിഞ്ഞ കൗൺസിലിൽ 2 ദിവസം മുമ്പ് കൂടി കൗൺസിലും ഞാനടക്കമുള്ള കൗൺസിലർമാർ ഉന്നയിച്ചിട്ടും അതിന് യാതൊരു മറുപടിയും പറയാതെ മേയർ ഒളിച്ചോടുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. കൊച്ചിയിലെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ആരംഭിച്ച കർമ്മ പദ്ധതി അടുത്ത മാസം അവസാനിക്കും. ന്യൂസ് 18 കൊച്ചി. പ്രതിപക്ഷം നിരന്തരം സമരത്തിലാണ്. കോടതിയുടെ നിർദ്ദേശങ്ങൾ ഉണ്ട്, അതൊക്കെ ഉണ്ടായിട്ടും കോർപ്പറേഷൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഉള്ള അവസ്ഥയിൽ തുടരുന്നതാണ് നമ്മൾ അവിടെ കണ്ടത്. നമ്മൾ ഇനി പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിൽ 3ാം വർഷ വിദ്യാർത്ഥിനിയെ ക്രൂരമായി പൊള്ളലേൽപ്പിച്ചു. പൊള്ളലേൽപ്പിച്ച വിദ്യാർത്ഥിനിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തിരുവല്ലം പോലീസ് കേസെടുത്തു.
വർഷങ്ങളായി ഒരേ ഹോസ്റ്റൽ മുറിയിൽ താമസിച്ചു വന്നിരുന്ന വിദ്യാർത്ഥിനികൾ തമ്മിലുള്ള വാക്കുതർക്കമാണ് അക്രമത്തിലേക്കെത്തിയത്. മാതാവിനെ അസഭ്യം പറഞ്ഞതാണ് പൊള്ളലേൽപ്പിക്കലിലേക്കെത്തിയത്. പൊള്ളലേറ്റ ദീപികയെയും പൊള്ളലേൽപ്പിച്ച ലോഹിതയെയും ശനിയാഴ്ച മുതൽ ഹോസ്റ്റലിൽ നിന്ന് കാണാനില്ലായിരുന്നു. ഞായറാഴ്ചയോടെ ഇരുവരും ആന്ധ്രയിലെ വീട്ടിലെത്തിയതായി വിവരം ലഭിച്ചിരുന്നുവെന്ന് കോളേജ് ഡീൻ റോയ് സ്റ്റീഫൻ പറഞ്ഞു. അപ്പോൾ അത് മോണിറ്റർ ചെയ്യുമ്പോഴാണ് ആ കുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ അമ്മ വന്നിട്ടാണ് അങ്ങനെ ചെറിയ പൊള്ളലേറ്റ പാടുന്നതെന്ന് പറഞ്ഞിട്ട് ഹസ്റ്റൻ്റ് പാടുന്ന അറിയിക്കും. വാക്കുതർക്കവും അസഭ്യം വിളിയുമാണ് സുഹൃത്തുക്കളുടെ കലഹത്തിലേക്കും പൊള്ളലേൽപ്പിക്കലിലേക്കും കാര്യങ്ങളെ എത്തിച്ചത്. പ്രതി ലോഹിതയ്ക്കെതിരെ 326A പ്രകാരം കേസെടുത്തതായി തിരുവല്ലം CI വ്യക്തമാക്കി. ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രം ചൂടാക്കി പരിക്കേൽപ്പിച്ചതാണ്. അതുപോലെ ചെറിയ ഈ മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിച്ച് തലയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലോ അല്ല നമ്മുടെ ഈ കോളേജിലോ പറഞ്ഞാൽ അവളെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് പേടിച്ചാണ് നാട്ടിൽ പോയി വീട്ടുകാരോട് പറഞ്ഞിട്ട് വീട്ടുകാർക്കൊപ്പം വന്ന് പരാതി നൽകുകയായിരുന്നു. അക്യൂസ്ഡ് ഞങ്ങളെ ഒബ്സർവേഷനിലാണ്. കോളേജ് അന്വേഷണ സമിതിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. 2 ദിവസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. News 18 തിരുവനന്തപുരം. കേരളത്തിൽ ഒരു ആൾക്കൂട്ട മർദ്ദനം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. പാലക്കാട് എരുത്തേമ്പതിയിലാണ് 17-കാരനെ കെട്ടിയിട്ട് മർദ്ദിച്ചത്. പണവും മാമ്പഴവും മോഷ്ടിച്ചെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. ഞായറാഴ്ചയാണ് സംഭവം ഉണ്ടായത്. ചെരുപ്പ് കൊണ്ടും വടികൊണ്ടുമായിരുന്നു മർദ്ദനം. സംഭവത്തിൽ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പരിക്കേറ്റ കുട്ടി ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ SFI ആൾമാറാട്ട പ്രശ്നത്തിൽ പോലീസിന്റെ കേസന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ന് കോളേജിലെത്തി പോലീസ് പരിശോധന നടത്തി. ഓഫീസിൽ നിന്ന് കോളേജ് തെരഞ്ഞെടുപ്പ് രേഖകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉച്ച മുതലാണ് പരിശോധന ആരംഭിച്ചത്. ആൾമാറാട്ടം നടത്തിയ വൈശാഖ് ഈ സ്ഥാപനത്തിൽ പഠിക്കുകയാണോ അതിന്റെ അറ്റൻഡൻസ് രേഖകൾ ഉണ്ടോ എന്നിവയാണ് പോലീസ് പരിശോധിച്ചത്. അറ്റൻഡൻസ് രേഖകൾ നാളെ ഹാജരാക്കാമെന്ന് കോളേജ് അധികൃതർ പോലീസിനെ അറിയിച്ചു. താനൂരിലെ ബോട്ടപകടം അതിന്റെ ഞെട്ടൽ കേരളത്തിന് മാറിയിട്ടുണ്ടാകില്ല. അപ്പോൾ നിരന്തരമായ പരിശോധനകൾ നടക്കുമ്പോഴും ഇത്തരം നിയമലംഘനങ്ങൾ പിടികൂടപ്പെടുകയാണ്. അമിതമായ ആളെ കയറ്റിയതിന് ആലപ്പുഴയിൽ മോട്ടോർ ബോട്ട് തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് പിടിച്ചെടുത്തു. കസ്റ്റഡിയിലെടുത്ത ബോട്ട് തുറമുഖ വകുപ്പിന്റെ ആര്യാടുള്ള യാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോർട്ട് ഉദ്യോഗസ്ഥരുടെ മിന്നൽ പരിശോധനയ്ക്കിടയിലാണ് ബോട്ട് ജെട്ടിക്ക് സമീപം എബനസർ എന്ന ബോട്ട് അമിതമായി സഞ്ചാരികളുമായി പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. രേഖകൾ പ്രകാരം വെറും 30 പേരെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റിയെ ബോട്ടിനുള്ളൂ എങ്കിലും പിടിച്ചെടുക്കുന്ന സമയത്ത് ബോട്ടിൽ 68 പേരാണ് ഉണ്ടായിരുന്നത്. ഇടുക്കി കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിന് മുൻപിലെ മരത്തിൽ കയറിയ ആദിവാസി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. കാട്ടിറച്ചി കൈവശം വെച്ചുവെന്ന കള്ളക്കേസിൽ നീതി നിഷേധിച്ചുവെന്ന് ആരോപിച്ചാണ് കണ്ണംപടി ആദിവാസി കുടിയിലെ സരുൺ സജി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. സരുണിനെതിരെ കള്ളക്കേസെടുത്ത മുഴുവൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സസ്പെൻഷൻ നേരത്തെ പിൻവലിച്ചിരുന്നു. തിരുദാനം വനംവകുപ്പ് ഓഫീസിൽ നടന്ന ചർച്ചയിൽ നടപടി ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. എരുമേലി വിമാനത്താവളത്തിന്റെ സാമൂഹിക ആഘാത പഠന റിപ്പോർട്ട് പുറത്ത്. പദ്ധതി 579 കുടുംബങ്ങളെ ബാധിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ചെറുവള്ളി എസ്റ്റേറ്റിലെ ലയങ്ങളിലുള്ള 221 കുടുംബങ്ങൾ ഉൾപ്പെടെ 474 വീടുകൾ പൂർണ്ണമായും കുടിയിറക്കണമെന്നാണ് റിപ്പോർട്ടിലുള്ളത്. റബ്ബർ ഉൾപ്പെടെ 3.5 ലക്ഷം മരങ്ങൾ മുറിച്ചു മാറ്റണം. അതേസമയം മതിയായ നഷ്ടപരിഹാരം നൽകി പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് റിപ്പോർട്ട് ശുപാർശ ചെയ്തത്. റിപ്പോർട്ടിന്റെ പകർപ്പ് News 18 ലഭിച്ചു. News 18 എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരത്തെ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് സർക്കാരിന് സമർപ്പിച്ചത്. എരുമേലി വിമാനത്താവളം വരുമ്പോൾ കുടിയൊഴിയേണ്ടി വരുന്നവരുടെ പേര് സഹിതമാണ് 360 പേജുള്ള റിപ്പോർട്ട്. പദ്ധതി 285 വീടുകളെയും 358 ഭൂവുടമകളെയുമാണ് നേരിട്ട് ബാധിക്കുക. ഇതുകൂടാതെ ചെറുവള്ളി എസ്റ്റേറ്റിലെ ലയങ്ങളിൽ താമസിക്കുന്ന 221 കുടുംബങ്ങളും കുടിയിറങ്ങണം. എസ്റ്റേറ്റിലും പുറത്തുമായി തേക്കും പ്ലാവും ആഞ്ഞിലിയും റബ്ബറും അടക്കം 3.5 ലക്ഷം മരങ്ങൾ മുറിച്ചു മാറ്റണം. ഇതിൽ കൂടുതലും റബ്ബറാണ്. എരുമേലി സൗത്ത് മണിമല വില്ലേജുകളിലാണ് സ്ഥലമേറ്റെടുപ്പ്. ആകെ 1039.8 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കുന്നത്. ഇതിൽ 916.27 ഹെക്ടർ ചെറുവള്ളി എസ്റ്റേറ്റിലും 123.53 ഹെക്ടർ സ്വകാര്യ വ്യക്തികളിൽ നിന്നുമാണ് ഏറ്റെടുക്കുന്നത്.
ഒരു പള്ളിയും ഒരു എൽ പി സ്കൂളും ഏറ്റെടുക്കണം. ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് ജൂൺ 12-13 തീയതികളിൽ നടക്കും. പദ്ധതി മൂലമുണ്ടാകുന്ന ഗുണം പരിഗണിച്ച് വിമാനത്താവളവുമായി മുന്നോട്ടു പോകാനും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. അരിക്കൊമ്പൻ എവിടെയാണ്, അരിക്കൊമ്പൻ തിരിച്ചു വരുമോ എന്നൊക്കെ എല്ലാവരും എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വനം വകുപ്പ് നിരീക്ഷണം തുടരുകയാണ്. കുമളി ടൗണിന് അടുത്ത് വരെ എത്തി അരിക്കൊമ്പൻ എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ആകാശ ദൂരം അനുസരിച്ച് കുമളി ടൗണിന് 6 കിലോമീറ്റർ അകലെ വരെ അരിക്കൊമ്പൻ എത്തി. ഇതിനുശേഷം ആനയെ തുറന്നുവിട്ട മേധകാനം ഭാഗത്തേക്ക് തന്നെ ആന മടങ്ങി. ഇന്നലെ രാത്രിയിലെ സിഗ്നൽ പ്രകാരമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇന്ത്യൻ നേവിയുടെ ചരിത്ര നേട്ടത്തിലേക്കാണ് ഇനി. MiG-29 യുദ്ധവിമാനം INS വിക്രാന്തിൽ നൈറ്റ് ലാൻഡിംഗ് നടത്തി. രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ച വിക്രാന്ത് ഉൾക്കടലിൽ പരീക്ഷണ പരിശീലനങ്ങൾ നടത്തുകയാണ്. ആദ്യമായിട്ടാണ് ഒരു യുദ്ധവിമാനം വിക്രാന്തിൽ നൈറ്റ് ലാൻഡിംഗ് നടത്തുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ വിവാദമാകെ പ്രതിപക്ഷ ഐക്യം ഒക്കെ രൂപപ്പെട്ടിരിക്കെ JDS അവരുടെ നിലപാട് അറിയിച്ചിരിക്കുകയാണ്. JDS എന്തായാലും ഉദ്ഘാടനത്തിൽ പങ്കെടുക്കും. JDS അധ്യക്ഷൻ HD ദേവഗൌഡയായിരിക്കും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക. രാജ്യത്തിന്റെ ചടങ്ങായതിനാൽ ക്ഷണം സ്വീകരിക്കുന്നുവെന്നും തീരുമാനത്തിൽ വ്യക്തി താൽപര്യമില്ല എന്നും ദേവഗൌഡ വ്യക്തമാക്കി. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നു. ബുധനാഴ്ച ബിഷ്ണുപൂർ ചുരാചന്ദ്പൂർ അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, മറ്റൊരാൾക്ക് വെടിയേറ്റു. വ്യാപകമായ അക്രമങ്ങളാണ് മേഖലയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി വീടുകൾ അഗ്നിക്കിരയാക്കി. അക്രമത്തെ തുടർന്ന് ബിഷ്ണുപൂർ, ഇംഫാൽ ഈസ്റ്റ്, ഇംഫാൽ വെസ്റ്റ്, ജിരുബാം തുടങ്ങിയ ജില്ലകളിൽ നിരോധനാജ്ഞ നീട്ടി. റിലയൻസ് കൺസ്യൂമർ പ്രോഡക്ട്സ് ലോട്ടസ് ചോക്ലേറ്റ് കമ്പനി ഏറ്റെടുത്തു. ലോട്ടസ് ചോക്ലേറ്റ് കമ്പനി ലിമിറ്റഡിന്റെ 51% നിയന്ത്രണ ഓഹരി റിലയൻസ് കൺസ്യൂമർ പ്രോഡക്ട്സ് ലിമിറ്റഡ് ഏറ്റെടുത്തു. 74 കോടി രൂപയ്ക്കാണ് ഓഹരികൾ ഏറ്റെടുത്തത്. 25 കോടി രൂപയ്ക്ക് ലോട്ടസിന്റെ മുൻഗണനാ ഷെയറുകളും ഏറ്റെടുത്തു. സെബി ടേക്ക് ഓവർ റെഗുലേഷൻസിന് കീഴിലുള്ള നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഇക്വിറ്റി ഓഹരികൾ ഏറ്റെടുക്കലും റിലയൻസ് പൂർത്തിയാക്കി. ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 18 വാർത്തകൾ. ടോപ്പ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.